ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തു സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിലീപ് ചിത്രം രാമലീല ഈ മാസം തന്നെ റിലീസ് ചെയ്യുമെന്ന് അറിയുന്നു സെപ്റ്റംബർ മാസത്തെ അവസാന വെള്ളിയാഴ്ചയായ ഇരുപത്തി ഒമ്പതാം തീയതി മഹാനവമിയാണ് ബാങ്ക് ഹോളിഡേ ആയ ഈ ദിവസം രാമലീല തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ തയ്യാറെടുക്കുന്നത് നേരത്തെ പല തവണ റിലീസ് മാറ്റിവെക്കേണ്ടി വന്ന ഈ ചിത്രത്തിന്റെ കഥയ്ക്ക് ദിലീപിന്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രമാദമായ സംഭവഗതികളുമായി ഞെട്ടിക്കുന്ന സാമ്യമുണ്ടെന്നും ഈ ചിത്രത്തിൽ ദിലീപ് അവതരിപ്പിക്കുന്ന രാമനുണ്ണി എന്ന കൌശലക്കാരനായ രാഷ്ട്രീയക്കാരന് ഒരു വില്ലൻ പരിവേഷമുണ്ടെന്നും ഇത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇപ്പോൾ ദിലീപിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യവുമായി വലിയ സാമ്യമുണ്ടെന്നുമുള്ള രീതിയിൽ വാർത്തകൾ വന്നിരുന്നു രാമലീല ഇപ്പോൾ റിലീസ് ചെയ്യരുതെന്നും അങ്ങനെ ചെയ്താൽ പ്രേക്ഷകർ ചിത്രത്തിലെ സംഭവങ്ങളെ യഥാർത്ഥ കേസുമായി ബന്ധപ്പെടുത്തി താരതമ്യപ്പെടുത്തുമെന്നും അത് സിനിമാ താരമെന്ന നിലയിൽ ദിലീപിന്റെ കരിയറിനെ ദോഷകരമായി ബാധിക്കുമെന്നും നിരീക്ഷണമുണ്ടായിരുന്നു കോടതിയിൽ നിന്ന് ജാമ്യമെങ്കിലും ലഭിച്ചു തിനു ശേഷം മാത്രം ചിത്രം റിലീസ് ചെയ്താൽ മതി എന്ന തീരുമാനത്തിൽ ദിലീപ് തന്നെ ഇടപെട്ടാണ് രാമലീലയുടെ റിലീസ് മാറ്റിയതെന്നും വാർത്തകൾ വന്നിരുന്നു പക്ഷേ ദിലീപിന്റെ ജാമ്യം ഒരു വിദൂര സ്വപ്നമായി നിലനിൽക്കുമ്പോൾ ഇനിയും രാമലീലയുടെ റിലീസ് നീട്ടുന്നത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് രാമലീല ഇപ്പോൾ റിലീസിനായി ഒരുക്കുന്നത് ഈ മാസം തന്നെ ദിലീപിനു വേണ്ടി പുതിയ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട് മുളകുപാടം ഫിലിംസിന് വേണ്ടി ടോമിച്ചൻ മുളകുപാടം നിർമ്മിച്ച് ദിലീപ് നായകനായി എത്തുന്ന രാമലീല പതിനഞ്ച് കോടി ബഡ്ജറ്റിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ദിലീപിന്റെ കരിയറിൽ ഇന്ന് വരെ ഉണ്ടായ ഏറ്റവും വലിയ ബഡ്ജറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരിക്കും രാമലീല എന്നതും ചിത്രത്തിന്റെ പ്രത്യേകതയാണ്